അഭിമാനികളെ, ആത്മജ്ഞാനികളുടെ ചക്രവർത്തിയും ആത്മീയ ലോകത്തിലെ സുൽത്താനും താജിൽ ആരിഫീൻ ഔലിയാക്കളിലെ കിരീടവും താജുൽ ആരിഫീൻ ആരിഫീങ്ങളുടെ കിരീടമെന്നും അബുൽ ഇൽമൈൻ രണ്ട് വിജ്ഞാനങ്ങളുടെ പിതാവെന്നും, അതായത് ബാത്തിനിയും ലാഹിരിയുമായ രണ്ട് വിജ്ഞാനങ്ങളുടെ പിതാവെന്നുമൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണം നടക്കുന്ന മാസവും ദിവസങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്നേഹവും പൊരുത്തവും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം 512 ഇറാഖിലെ ബത്തായിഹിൽ റിഫാഇ ഗ്രാമത്തിൽ അന്നാട്ടിലെ വളരെ പ്രമുഖമായ അഹ്ലു ബൈത്തിൽ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20-ാമത്തെ പൗത്രനായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വിജ്ഞാന സാഗരത്തിലൂടെ തന്റെ ദീർഘനാളത്തെ പ്രയാണത്തിൽ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തി. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജ്ഞാന ഗോപുരമായി മാർഗദർശിയായി ലോകത്തിന് ആത്മീയ വെളിച്ചം പകർന്നവരാണ് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു. പകരം വെക്കാൻ കഴിയാത്ത സൂര്യ തേജസ് സൃഷ്ടാവിനോട് മാത്രമല്ല സൃഷ്ടികളോടുമുള്ള സകല കടപ്പാടുകളും ബാധ്യതകളും കടമകളും പരമാവധി നിർവഹിച്ച് ഇലാഹി പ്രീതി നേടുക വഴി ആത്മീയതയുടെ ഉത്തുംഗതയിൽ എത്തിയവരാണ് മഹാനവർകൾ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഇവരൊക്കെ ജനിച്ചതിനു ശേഷം മഹാന്മാരായതോ അല്ലെങ്കിൽ ജാടയും അഹങ്കാരവും കാട്ടി ഞാൻ വലിയ ഹോജ ആണ് എന്ന് നടിച്ചു നടന്നവരോ അല്ല. പിന്നെയോ ഇവർക്ക് മാതാവിന്റെ ഉദരത്തിൽ അല്ലാഹു ജന്മം കൊടുക്കുന്ന സമയത്തും അതിനു മുമ്പും വലിയ മഹത്വമുള്ളവരായി തീർന്നവരാണ്. ഇഫായി മാലയിൽ നമുക്കത് കാണാം. ഗർഭം വയറ്റിൽ ജനിച്ച 6-ാം മാസത്തിൽ ഗുണമുള്ള തായാരിതാരം കേട്ടോവർ മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചെന്നോവർ അല്ലാ കബീറെന്നവരെ വിളിച്ചാരേ ഉലകർ പരിപ്പമായി എന്നും വിളിപ്പോവർ. എന്റെ പ്രിയപ്പെട്ട മകൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്, എന്റെ മകനെ ഞാൻ ഗർഭം ചുമന്നു, 6-ാമത്തെ മാസത്തിൽ ഞാൻ എന്റെ വയറിലൊന്ന് തടകിയിട്ട് ചോദിച്ചു, ഇത് മകനാണോ അതല്ല മകളാണോ, മകനോ മകളൊന്ന് ചോദിച്ച നേരത്ത് മകനാറഹമദ് കേബീറെന്ന് ചെന്നോവർ. ഉമ്മാവിടുത്തെ പൊന്നുമോൻ അഹമ്മദുൽ കബീറാണ് ഞാൻ. മോനാണെന്ന് തെളിഞ്ഞു, പേരിന്നതാണെന്ന് തെളിഞ്ഞു. അല്ലാ കബീറെന്നവരെ വിളിച്ചാരേ ഉലകർ പെരിപ്പമായെന്നും വിളിപ്പോവർ. അഹമ്മദുൽ കബീറെന്ന് ആദ്യം വിളിച്ചത് ആരാണ്? അല്ലാഹു ജല്ല ജലാലു അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അപ്പൊ ഗർഭകാലവും ബാല്യകാലവുമെല്ലാം അത്ഭുതങ്ങളുടെ കലവറകളാണ്. അതേ അവരെ ആദ്യമായി അഹമ്മദുൽ കബീർ എന്നും സയ്യിദുൽ ആരിഫീൻ എന്നും താജുൽ ആരിഫീൻ എന്നും വിളിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അത് ആര് പറയട്ടെ? അവിടുത്തെ പ്രിയപ്പെട്ട മാമ, മാമ എന്ന് പറഞ്ഞ ഉമ്മയുടെ സഹോദരൻ, ഉമ്മയുടെ സഹോദരനായ മാമ മഹാനായ സയ്യിദ് മൻസൂർ അൽ ബത്താഇ റളിയല്ലാഹു അൻഹു, കാലത്തെ വളരെ വലിയ മഹാപണ്ഡിതനും വിലായത്തിന്റെ ഉടമയും വലിയ തരീഖത്തിന്റെ ശൈഖുമാണ് മാമ. വാപ്പ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും തന്റെ പിൽക്കാലത്ത് ഉസ്താദും തരീഖത്തിന്റെ ശൈഖും ഒക്കെ ആയത് ഈ മാമ തന്നെയാണ്, മഹാനായ സയ്യിദ് മൻസൂർ അൽ ബത്താഇ റളിയല്ലാഹു അൻഹു. ഈ മൻസൂർ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ, അവളെ വയറ്റിൽ ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ, അത് മോനാണോ മോളാണോ ആരാണ് പേരെന്താണ് പദവി എന്താണെന്ന് ലോകത്തിന്റെ തിരുദൂതർ ഞങ്ങളുടെ ജദ്ദായ അഷ്റഫുൽ ഖൽഖ് താഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ റഅയ്തും നബിയ, എന്റെ വല്യപ്പാല റസൂലുള്ളാഹി, ഞാൻ മനാമ കൊണ്ട് സ്വപ്നം കണ്ടു. എന്നിട്ട് എന്റെ വല്യപ്പാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, മോനെ മൻസൂറേ, നാൽപ്പത് ദിവസങ്ങൾ അങ്ങ് കഴിയുമ്പോൾ നിന്റെ സഹോദരി ഫാത്തിമയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജനിക്കും മൻസൂറേ. ആ കുഞ്ഞ് മോനാണ് മോളല്ല, പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ്. യക്കൂനു ഇസ്മുഹു അഹ്മദുൽ കബീർ, ആ കുഞ്ഞു മോന് ഞാൻ ഇപ്പോഴേ പേരിടുകയാണ് അഹ്മദുൽ കബീർ. എന്നെന്റെ ചെറുമോൻ എന്റെ പേരമകന് നീ പേരിടണം, മുസ്ലിമൻ അന സയ്യിദുൽ അംബിയ വതാജുൽ അത്ഖിയ. ആ എന്റെ പേരക്കുട്ടിയുടെ ഉദാഹരണം ഏതുപോലെയൊന്നറിയുമോ? മുസ്ലിമൻ ഏതുപോലെയാ? അന സയ്യിദുൽ അംബിയ, സകല അംബിയാക്കൾക്കും ഞാൻ നേതാവായതുപോലെ. വതാജുൽ അത്ഖിയ, സകല സൂക്ഷ്മജ്ഞാനികൾക്കും ഞാൻ കിരീടമായതുപോലെ. കദാലിക ഹുവ സയ്യിദുൽ ഔലിയായി വതാജുൽ ആരിഫീൻ. അവൻ പിൽക്കാലത്ത് ഔലിയാക്കന്മാരുടെ സയ്യിദായി നേതാവായി മാറും. വതാജുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ കിരീടമായി മാറും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് പിൽക്കാലത്ത് വിശ്വപ്രസിദ്ധനായ റിഫാഇയ തരീഖത്തിന്റെ ശൈഖും അബുൽ ഇൽമൈൻ, രണ്ട് വിജ്ഞാനത്തിന്റെയും പിതാവെന്നും ഒക്കെ അവരെ നാമത്തിൽ അറിയപ്പെട്ടവരും. മുസ്ലിം ലോകം അഇമ്മത്തുകൾ അവരെ വാഴ്ത്തി പറഞ്ഞ പേരുകൾ ഹുവതാജുൽ ആരിഫീൻ വ അബുൽ ഇൽമൈൻ വ ശൈഖു തറായിഖ വ ശൈഖുൽ കബീർ വ ഉസ്താദുൽ ജമാഅ وشرف الزاهدين وكنز العارفين. സകല ആരിഫീങ്ങളുടെയും കിരീടമാണ്, സകല വിജ്ഞാനത്തിന്റെയും പിതാവാണ്, സകല തരീഖത്തിന്റെയും ശൈഖാണ്, വഉസ്താദുൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന സത്യദീനിന്റെ ഉസ്താദുൽ അസാതീദാണ്, സാഹിദീങ്ങളുടെ നേതാവാണ്, കൻസുൽ ആരിവീൻ, ആരിവീങ്ങളുടെ നിധിയാ. അല്ലാഹു അവരെ മഹബ്ബത്ത് വെക്കാൻ, അല്ലാഹു അവരെ സ്നേഹിക്കാൻ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അവർ പിൽക്കാലത്ത് വളർന്ന ഔലിയാക്കളുടെ ചക്രവർത്തിയായി അവർ ലോകത്ത് കാണിച്ചിട്ടുള്ള കറാമത്തുകൾ എണ്ണിയാൽ തീരുന്നതല്ല.
സുബ്ഹാനല്ലാഹ് അവരെ കറാമത്തുകൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഖല്ലിഖാൻ റഹിമഹുല്ലാ അവിടുത്തെ വഫയാത്തുൽ അയ്യാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ശൈഖ് റിവായി തങ്ങളുടെ ജീവചരിത്രവും കറാമത്തുകളും പറയുന്ന സ്ഥലത്ത് പറയുന്നു, മിൻ അഖിലിൽ ഹയ്യാത്, ഉഗ്രവിഷമുള്ള പാമ്പുകളെ ഉഗ്രവിഷമുള്ള പാമ്പുകളെ തിന്ന് കാണിച്ചു കൊടുക്കുന്നവർ, അത് ചത്തപാമ്പല്ല, നല്ല ജീവനുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളെ. വിശന്നിട്ട കാട്ടുജാതിക്കാര് പാമ്പിനെ തിന്നും പോലെ തിന്നതാ അല്ല, ചില സന്ദർഭങ്ങളിൽ ശത്രുക്കൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പൊൻപ്രഭ കാണിച്ചു കൊടുക്കുന്നതിന് ചില പരീക്ഷണ ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. വന്നുസൂലി വിത്തനാനീരി വഹിയാത്ത കത്തിജ്വലിച്ചു നിൽക്കുന്ന തീജ്വാലയുടെ മേൽ ചാടുകയും എന്നിട്ടോ വൈത്തുഫിഊനഹ ആ തീജ്വാലക്കെടുത്തിക്കളയും തീന്റെ മുകളിൽ നിന്നിട്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ കൺകെട്ടാണോ മായാജാലമാണോ? വനരാജനായ സിംഹത്തിന്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്നവരാ, സിംഹം വഴിപ്പെട്ടു കൊടുക്കുന്നു അല്ലാഹുവിന്റെ വലിയാക്കൽക്ക്, അത്രയ്ക്ക് വലിയ മഹാനാണ്. അതുകൊണ്ടാണ് റിഫാഇ തരീഖത്തിന്റെ മുരീദുമാർ ഇപ്പോഴും പല അത്ഭുതങ്ങൾ കറാമത്തുകളൊക്കെ കാണിക്കുന്നത് മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോ പല ജാടകളും വേലകളും കൺകെട്ടും മായാജാലവും വെട്ടും കുത്തും റാത്തീബ് എന്ന പേരിലൊക്കെ ചിലർ കാണിക്കുന്ന കോപ്രാട്ടിത്തരങ്ങൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. തീരെ നിസ്കാരമില്ലാത്ത ദീനില്ലാത്ത ചില ആളുകളൊക്കെ കാട്ടുന്ന ചില വേലകളെന്നല്ലാതെ അതിനെയൊന്നും നമുക്ക് വേറെ പറയാനില്ല. ഏതായാലും ഇരിക്കട്ടെ സഹോദരങ്ങൾ, എങ്ങനെ വലിയ വലിയ ബഹുമാനമുള്ള കറാമത്തുള്ള മഹാനാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവിടുത്തെ പ്രസിദ്ധമായ ഒരു കറാമത്തുണ്ട്. ഏത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന തന്റെ വല്യപ്പാണ്. ഏത് വല്യപ്പ? 500 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി മദീന തിരുറൗള ശരീഫിൽ ഉറങ്ങിക്കിടക്കുന്ന തന്റെ വല്യപ്പ മുത്തായ നബിന്റെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ മുമ്പാകെ ചെന്നിട്ട് യാ റസൂലല്ലാഹ്, എന്റെ വല്യപ്പ നിങ്ങളെ മുബാറക്കായ വലത് കരമൊന്ന് നീട്ടിത്തരുമോ? അവിടുത്തെ ആ കരത്തെ എന്റെ അതലത്തോടൊന്ന് ചേർത്ത് വെച്ചൊന്ന് മധുരം നുണയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൈ നീട്ടിക്കൊടുത്ത സംഭവം പ്രസിദ്ധമാണ്. നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ രോമാഞ്ചമാണ്. ബറക്കത്തിനൊന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അവിടുത്തെ അൽഹാവിയിൽ ഫതാവ അതുപോലെ അവിടുത്തെ തൻവീർ എന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദമായി എന്ന് വേണ്ട ഒരുപാട് മഹാന്മാർ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്നല്ലാഹ സുബ്ഹാനഹു വതആല യഖൂൽ, ദിവസം അല്ലാഹ് തന്നെ വിളിച്ചു, ആര്? മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളെ വിളിച്ചു, ഖും യാ അഹ്മദ്, അഹ്മദേ അഹ്മദേ പോകണം നീ വസ്ർ ബൈത്തല്ലാഹിൽ ഹറാം, ഹറമാകുന്ന എന്റെ കഅബമുള്ള വിശുദ്ധമായ കഅബം കൊള്ള ഹജ്ജിന് പോകണം അഹ്മദ്, ഹജ്ജ് കഴിഞ്ഞിട്ട് റസൂലുൽ ഹബീബി ഫിൽ മദീന, മദീനത്ത് പോകണം എന്റെ ഹബീബിനെ നിന്റെ വല്യപ്പാനെ സിയാറത്ത് ചെയ്യാൻ. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ലിറബ്ബിഹി സംഅം വതാഅ, അനുസരണയുള്ള കുട്ടിയെ പോലെ അത് അനുസരിക്കുകയാണ്. വലിയ ഒരു സംഘവുമായി പരിശുദ്ധമായ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന്റെ അമലുകളൊക്കെ കഴിഞ്ഞു, ഇനി പോകേണ്ടത് മദീനയ്ക്കാണ്. മദീനത്തെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങ് വിദൂരതയിൽ നിന്നുകൊണ്ട് തന്നെ മദീന അങ്ങ് കണ്ടപ്പോൾ കാലിൽ കിടന്ന ചെരുപ്പ് റിഫാഇ ശൈഖ് തങ്ങളങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അതാ കരയാ തുടങ്ങുകയാണ്.
فلما وقف تجاه الحجرة الشريفة فرشد مايا رولا شريف اند ممباغ ونو എന്നിട്ട് തന്റെ വല്ലിപ്പാന് സലാം പറയുന്നു, അസ്സലാമു അലൈക യാ ജദ്ദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ജദ്ദി യാ ഹബീബല്ലാഹ്. ആ തീക്ഷണമായ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ സലാം പറഞ്ഞപ്പോ അഞ്ഞൂറ്റി ചെല്ലുവാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റൗളയിൽ ഉറങ്ങി കിടക്കുന്ന ലോകത്തിന്റെ മുത്തുനബി, ലോകത്തിന്റെ പ്രവാചകർ തിരികെ സലാം, അവിടുത്തെ മധുരമായ ശബ്ദത്തിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന് സലാം അടക്കി കൊടുക്കുന്നു. വഅലൈക്കസ്സലാം യാ വലദീ, ഓ എന്റെ പൊന്നുമോനെ പേരമോനെ, നിനക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സലാമം അവിടുത്തെ മധുരമായ ശബ്ദത്തിൽ പരിശുദ്ധ റൗളയിൽ നിന്നങ്ങ് മടക്കി കൊടുത്തപ്പോൾ ഇമാം സുയൂത്തി തങ്ങൾ പറയട്ടെ, വഹന്ന വഅന്ന വബക وجاريا على ركبتيه مرتعدا. അവിടുത്തെ ശരീരം രോമാഞ്ച പുളകിതമായി വബക്ക, അതിശക്തമായി നിലവിളിച്ച് കരയാൻ തുടങ്ങി. വജാസിയൻ അലാറുക്കുബത്തൈ, മുട്ടുകാലിലങ്ങ് വീണു മുറുത്തഴുത, വിറവുകൊണ്ട മുട്ടുകാലോടെ പരിശുദ്ധ റൗളയുടെ കവാടത്തിന്റെ മുമ്പിലങ്ങ് വീണു. രണ്ട് കരകും റൗളയിലേക്കങ്ങ് നീട്ടി, എന്നിട്ട് അവിടുന്ന് പാടുകയാണ്, യാ റസൂലല്ലാഹ് ഫി ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി വഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹലറത് ഫംദുദു യമീനക കൈ തഹലാ ബിഹാ ശഫതി. ഓ പ്രവാചക പ്രേമികളെ, അല്ലാഹുവിന്റെ റസൂലിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സലാത്ത് ചൊല്ലുന്ന ഓ ആശിഖിങ്ങളെ, നമുക്ക് ഈ ചരിത്രം പ്രചോദനമാണ്. അവിടുന്ന് പാടിയത് ഇങ്ങനാണ്, ഫിഹാലത്തിൽ ബുഇദി റൂഹി കുന്തുർസിലുവാ, നബിയെ ഞാൻ അങ്ങ് ഇറാഖിലായിരുന്നപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സലാത്തുകൾ ചൊല്ലി തങ്ങൾക്ക് സമർപ്പിച്ചിട്ട് ഞാൻ എന്റെ ആത്മാവിനെ അങ്ങയുടെ പരിശുദ്ധമായ റൗളവുള്ള ഞാൻ പറഞ്ഞു വിടുവായിരുന്നു. ഈ പരിശുദ്ധമായ മദീനയുടെ മണ്ണിന്റെ ഈ മണം മുത്തി മണത്തട്ടങ്ങയുടെ പരിശുദ്ധമായ ഈ റൗളയുടെ കവാടങ്ങളൊക്കെ എന്റെ ആത്മാവ് ഒന്ന് മുത്തി മണത്തട്ട മടങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ ഈ വരവ് എന്റെ ആത്മാവ് ഇവിടെയും എന്റെ തടി അവിടെയുമല്ല. ഇപ്പൊ ഞാൻ എന്റെ ശരീരത്തോടെ തടിയോടെ പ്രേതത്തോടെ തങ്ങളുടെ പരിശുദ്ധമായ റൗളയുടെ കവാടത്തിന്റെ മുമ്പിലാ ഉള്ളത്. എനിക്കൊരാഗ്രഹമുണ്ട് വല്ലിപ്പേ, എനിക്കൊരു വല്ലാത്ത മോഹമുണ്ട്. അത് അതിമോഹമാണെങ്കിൽ, അവിവേകമാണെങ്കിൽ മാപ്പ് തരണം. അതല്ല ഈ പൊന്നുമോനോട് സ്നേഹം, ഇഷ്ടമുണ്ടെങ്കിൽ അവിടുത്തെ മധുരമായ ആ കരങ്ങളൊന്ന് നീട്ടിത്തന്നാൽ ഈ അഹമ്മദിന്റെ ചുണ്ടോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് മധുരം നുണയട്ടെ നബിയേ. അതുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധമായ മുബാറക്കായ കരം, ഫന്ദുദു യമീനകാ അങ്ങയുടെ മുബാറക്കായ മുഅ്ജിസത്ത് കൊണ്ട് അമ്മാനമാടിയ അങ്ങയുടെ മുബാറക്കായ കരം ഒന്ന് നീട്ടിത്തരുമോ നബിയേ. തഹലാ ബിഹാ ശഫതീ,
അഹമ്മദിന്റെ ചുണ്ടോടൊന്ന് ചേർത്ത് വെച്ചിട്ട് എനിക്കൊന്ന് മുത്തം തരാനാ, ആ മധുരമൊന്ന് നുണയാനാ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂസി എന്ന വിശ്വപ്രസിദ്ധനായ പിൽക്കാലത്ത് വലിയ വിലായത്തിന്റെ ഉടമയായ അഹമ്മദുൽ കബീരി റിവായി തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ പ്രമുഖനായ ആനായ സയ്യിദ് ഉമറുൽ ഫാറൂസി തങ്ങൾ പറയാണ്, ആ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ 90,000 ഒരു 100,000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രഹസ്യമായി നടന്നൊരു സംഭവമല്ല. സുബ്ഹാനല്ലാഹ്, മഹത്തുക്കൾ പറയട്ടെ. ഫമദ്ദലഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കരങ്ങൾ പരിശുദ്ധമായ റൗളയുടെ ഖബറു ശരീഫ് രണ്ടായി പിളർന്നിട്ടതാ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന റസൂലുള്ളാഹിന്റെ കരങ്ങൾ മഹാനായ അഹമ്മദുൽ കബീരി റിവായി തങ്ങൾ ഫതഖബ്ബലഹ, രണ്ട് കരങ്ങളും കൊണ്ട് ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് തന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് മുത്തുകയാഥനായ റബ്ബേ, ഞങ്ങൾക്ക് ഈ പറയുന്നൊരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹു എവിടുത്തെ പരിശുദ്ധമായ മദീന കൊള്ള ചെല്ലാൻ സിയാറത്തു ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. മഹത്തുക്കളായ മഷായിഖന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, മാ കാനത്തിൽ അഹദിൽ മഷായിഖിൽ അലീമി വൽ ഔലിയാഇൽ കരീമി ഇല്ലാ ലഹു അഹ്മദുൽ കബീർ. ലോകത്ത് ഒരുപാട് ഔലിയാക്കൾ വന്നു, ആരവ്യങ്ങൾ വന്നു, വലിയ കറാമത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു മഹത്തായ കറാമത്ത് മഹാനായ അഹമ്മദുൽ കബീരി റിവായി തങ്ങൾക്കല്ലാതെ വേറെ ഒരു വലിയനും ഉണ്ടായിട്ടില്ല, ഒരു ആരവരും നീ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അർഹബുർ റഹീമായ റബ്ബേ, മഹാനായ സുൽത്താനുൽ ആരിവീന്റെ കറാമത്ത് പറഞ്ഞ് അനുസ്മരിച്ച ഈ അനുസ്മരണത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ, ആരോഗ്യവും മാഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. പറഞ്ഞതിൽ തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബറക്കത്ത് കൊണ്ട് മാപ്പു തരണേ അല്ലാ. മഹാവിപത്തുകളെ തൊട്ട് COVID-19 പോലെ മാരക രോഗങ്ങളെ തൊട്ട് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ അഭിവന്ദ്യരായ മഷായിഖന്മാർ ഉസ്താദുമാർ എല്ലാവർക്കും നീ ഖൈർ ബറക്കത്ത് നൽകണേ. മരണപ്പെട്ടുപോയ മഹത്തുക്കളായ മഷായിഖന്മാർ ഉസ്താദുമാർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. എടാ ദുആഇന നീ സ്വീകരിക്കണേ അല്ലാ. ഈ അവരെ അനുസ്മരിച്ച് മദഹ് പറഞ്ഞൊരൊറ്റ കാരണം കൊണ്ട് അവരെ പാതയിലൂടെ ജീവിക്കാനോ അഹ്റത്തിലവരെ കൈപിടിച്ച് സ്വർഗത്തിലവരെ ശഫാഅത്ത് ലഭിച്ചെത്താനോ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ.